പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് സോ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ്ഡായി സോ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരും അയർ ഓപ്ഷൻ റദ്ദ് ചെയ്തവരൊക്കെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് അവരും അവരുടെ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഫീനക്കറിയാം മാൻഡറ്ററി ഫീസ് അടക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാൻഡറ്ററി ഫീസ് അടക്കുകയാണ് അതിൽ മാൻഡേറ്ററി ഫീസ് എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി കാറ്റഗറിക്കാർക്ക് നൂറ്റി പതിനഞ്ച് രൂപയും മറ്റുള്ള കുട്ടികൾക്ക് നാനൂറ്റി എൺപത് രൂപയാണ് സോ സംവരണ വിഭാഗങ്ങൾക്ക് നൂറ്റി പതിനഞ്ചും ജനറൽ കാറ്റഗറിക്ക് നാന്നൂറ്റി അൻപതും ആണ് സോ മാൻഡറി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ സ്റ്റുഡൻറ്റ് ലോഗിൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം വിദ്യാർത്ഥികൾ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാൻഡറ്ററി ഫീസ് അടച്ച ആളുകൾ വീണ്ടും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ അടക്കേണ്ടതുള്ളൂ ഇനി കിട്ടിയ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഹയർ ഓപ്ഷൻ മുകളിലുള്ള ഓപ്ഷൻസ് അവർക്ക് റദ്ദ് ചെയ്യാൻ അവസരമുണ്ട് സ്റ്റുഡൻറ് ലോഗിൻ വഴിയാണ് ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ പതിമൂന്നാം തീയതി മുതൽ അഥവാ ഇന്നു മുതൽ അവർക്ക് പതിനേഴാം തീയതി വൈകുന്നേരം വരെ കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട് കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ റിപ്പോർട്ടിങ്ങിലൂടെ അഡ്മിഷൻ നേടാനുള്ള അവസരമുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കോളേജിൻ്റെ മെയിലിലേക്ക് അയച്ചുകൊണ്ട് അവർക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള രീതിയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ ടി സി എന്തായാലും നമ്മളതിൻ്റെ ഒറിജിനൽ കോളേജിൽ ഹാജരാക്കാൻ ഒരു ദിവസം പറയും അതിനുള്ളിൽ നിർബന്ധമായിട്ട് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് ഫീസും ഓൺലൈനായിട്ട് അടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ കോളേജ് അധികൃതരുമായിട്ട് സംസാരിച്ചുകൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ തയ്യാറാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കിട്ടാത്ത ആളുകൾ ഇതുവരെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ മൂന്നാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നാണ് മൂല മൂന്നാം അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് യൂണിവേഴ്സിറ്റി തന്നിട്ടില്ല അത് ആ സമയമാകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടത് ഫീസ് മാൻഡറ്ററി ഫീസ് അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോൾ എടുക്കേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക എല്ലാ ആളുകൾക്കും നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം